നമസ്കാരം. കരിമലൂർ പഞ്ചായത്ത് 11-ാം വാർഡിൽ വെളിയത്തുനാട് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം ഇന്ന് നടക്കുകയുണ്ടായി. വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കരിമലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീലത ലാലു, വൈസ് പ്രസിഡന്റ് ജോർജ് മേനാച്ചേരി, വാർഡ് മെമ്പർ മോഹൻകുമാർ എന്നിവർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. അതിന്റെ വാർത്തയിലേക്ക്. ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുക്കേണ്ടതായി എനിക്ക് തോന്നിയത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, കുടിവെള്ള വിതരണം. മറ്റേതിന് ശേഷം വരുമ്പോൾ ഏകദേശം ഒരു 2 വർഷം കൂടി കഴിയുമ്പോൾ നമുക്കൊരു 50 വർഷത്തേക്ക് ഒരു കുടിവെള്ള ക്ഷാമം ഇല്ലാത്ത രൂപത്തിലേക്ക് തലത്തിൽ മാറുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 269 കോടിയുടെ പദ്ധതിയിലേക്ക് ചെറുതെ തുടങ്ങി ബാക്കി അനുമതിയേക്കും ചെയ്യുന്നു. അതിനെ കഴിഞ്ഞ 72 കോടി ഇന്നലെ ചെറുതീവൻ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനം 9 മാസം കൊണ്ട് വീട്ടിൽ വന്നു തന്നിട്ടുണ്ട്. ആലങ്ങാട് 61 കോടിയാണ്. അവിടെ മാത്രം എനിക്ക് തുടങ്ങാൻ പറ്റിയില്ല. 3 തവണ കാശ് വിളിച്ചിട്ട് പ്രത്യേക അവസാനം വന്നു. 76 ശതമാനം കൂടുതൽ സാങ്കേതികമായി കുറച്ച് പുസ്തകം കൊണ്ട് അവിടെ ഇതൊന്നും കൂടി ഇടപെട്ട് തുടങ്ങേണ്ടതാണ്. പണ്ടെന്നതിൽ കുന്നുകര കരുമാറി 63.1 കോടിയാണ്. ഈ 2 പഞ്ചായത്തുകൾ പിന്നെ 60 കോടിയാണ്. ഇതൊക്കെ കൂടാതെ ഇത് തുടങ്ങിയാൽ വെള്ളം പതിനാണ് നമ്മൾ കുന്നുകരി സ്ഥലമെടുത്ത് ആ ഭൂമി ഏറ്റെടുക്കൽ കൂട്ടിയെ കൈമാറി. ഇപ്പം അതിന് നേരത്തെ 10 MLD. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് 20 ദശലക്ഷം ലിറ്റർ വരെയുള്ള സംവിധാനം ഉണ്ടാക്കും. 11-ാം വാർഡിലെ കിഴക്കേ വെളിയനാട് കുടിവെള്ള പദ്ധതി ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ നിയമ കയർ മന്ത്രി ആയ പി രാജീവ് അവർകൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ കുടിവെള്ളക്ഷാമം വളരെ അനുഭവപ്പെടുന്ന ഈ വാർഡിലെ ഏതാണ്ട് 70 വീടുകൾക്ക് ഇന്ന് ഈ പദ്ധതി പ്രകാരം കുടിവെള്ളം ലഭിക്കും. വളരെ ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്ന അവർക്ക് ഈ കുടിവെള്ളം ലഭിക്കുക വഴി അവരുടെ എല്ലാവിധ കാര്യങ്ങൾക്കും വളരെ അവർക്ക് സന്തോഷമായ ഒരു അവസ്ഥയാണ് ഇന്ന് ഉള്ളത്. അതുപോലെ തന്നെ ബാക്കി കുറച്ച് സ്ഥലങ്ങളിൽ കൂടി ഈ വാർഡിലെ പൊക്കമുള്ള പ്രദേശങ്ങളിൽ കൂടി കുടിവെള്ളം ലഭിക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആ കാര്യം കൂടി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിങ്ങടെ ആവുമ്പോൾ നമ്മുടെ ഈ വാർഡിലെ കുടിവെള്ളക്ഷാമം പൂർണ്ണമായിട്ടും പരിഹരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതിന് മന്ത്രിയുടെ എല്ലാവിധ സഹായങ്ങളും ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം ചെയ്തു തരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കരിമലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 11-ാം വാർഡിൽ കിഴക്കേ വെളിയത്തുനാട് കുടിവെള്ള പദ്ധതി ഇന്ന് അതിന്റെ ജലവിതരണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ പി രാജീവ് അവർകൾ നിർവഹിക്കുകയാണ്. ഏകദേശം 80 കുടുംബങ്ങൾക്കാണ് ഇതിപ്പോൾ വ്യക്തിഗതമായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. 88 ലക്ഷം രൂപ ഉപയോഗിച്ച് മുൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ഈ കുടിവെള്ള പദ്ധതി ആരംഭിച്ചത്, കുടിവെള്ള ടാങ്കിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. അതിനുശേഷം 2022 ഉദ്ഘാടനം നടന്നെങ്കിലും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളൊന്നും തന്നെ ചെയ്തിരുന്നില്ലാത്തത് കൊണ്ടാണ് ഈ കുടിവെള്ള പദ്ധതി ഇത്രയും നീണ്ടുപോയിട്ടുള്ളത്. പുതിയ MLA വന്നതിന് ശേഷമാണ് നമ്മൾക്ക് PWD റോഡ് കട്ട് ചെയ്ത് ടാങ്കിൽ നിന്നും ഉള്ള പൈപ്പ് ലൈൻ ഇട്ടുകൊണ്ട് നമ്മുടെ റോഡ് സൈഡുകളിലേക്ക് പൂർണ്ണമല്ലെങ്കിൽ പോലും കുറേ സ്ഥലങ്ങളിലേക്ക് ഈ പൈപ്പ് ലൈൻ വ്യാപിപ്പിച്ചുകൊണ്ട് വീടുകളിലേക്കാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. വളരെ കാലമായ ഒരു ആവശ്യമാണ് ഈ നാട്ടുകാർക്ക് കുടിവെള്ളം ലഭിക്കുക എന്നത്. ഇന്ന് അതിൻ്റെ സഫലീകരണം നടന്നിരിക്കുകയാണ്. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി കരിമലൂരിൽ നിന്നും ബാബു ആലുവ.